പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീൻ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ജൂലൈ മാസം 12 തീയതി തിങ്കളാഴ്ച ദിവസമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള 8 കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങളുടെ ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം ഇന്ന് പരിശോധിക്കുമ്പോൾ ഇന്ന് 12,220 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 10.48% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 90 ആളുകൾ ഇന്ന് കോവിഡ് രോഗം കാരണം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 6 ജില്ലകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം 1,000 മുകളിലാണ്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം എന്നീ 6 ജില്ലകളിലാണ് കോവിഡ് രോഗികളുടെ എണ്ണം 1,000 മുകളിൽ നിൽക്കുന്നത്. രണ്ടാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഈയിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് 2 തരത്തിലുള്ള മെസ്സേജുകൾ വന്നിരിക്കാം. ഇതിൽ ഒന്നാമത്തെ മെസ്സേജ് പറയുന്ന കാര്യം ഇതാണ്, കോവിഡ് സപ്പോർട്ടിംഗ് സ്കോളർഷിപ്പ് എന്ന രീതിയിൽ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 10,000 രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഒരു പദ്ധതിയിൽ ഇപ്പോൾ അംഗമാവാമെന്നും, രണ്ടാമത്തെ മെസ്സേജിൽ പറയുന്നത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായ ആളുകൾക്ക് പുതുക്കുന്നതിനും അതോടൊപ്പം തന്നെ പുതുതായി ചേരുന്നതിനും ഇപ്പോൾ അപേക്ഷിക്കാമെന്ന 2 തരത്തിലുള്ള മെസ്സേജുകളാണ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നത്. ഇതിൽ ലിങ്കും നൽകുന്നുണ്ട്. എന്നാൽ സർക്കാരിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ഇത് രണ്ടും ഫേക്കാണ് എന്നാണ്. ഇത്തരത്തിലൊരു പദ്ധതി ഇപ്പോൾ നടപ്പാക്കുന്നില്ല എന്ന് പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഡാറ്റ മോഷണമാണ്. അതായത് ഒരുപാട് കാര്യങ്ങളാണ് ഇവർ ഈ ലിങ്കിലൂടെ നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് ചോദിക്കുന്നത്. നിങ്ങളുടെ ആധാർ വിവരങ്ങൾ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ വലിയ തട്ടിപ്പ് മറഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളൊക്കെ ലഭിക്കുന്ന സമയത്ത് ജെനുവിൻ കാര്യങ്ങൾ സമകാലികം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുമായി അറിയിക്കുന്നതായിരിക്കും. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. മൂന്നാമതായി നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 3 പേർക്ക് സിക്ക വൈറസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ 15 പേർക്കായിരുന്നു സിക്ക വൈറസ് കണ്ടെത്തിയിരുന്നത്. ഇതോടുകൂടി 18 പേരിൽ സിക്ക വൈറസ് കണ്ടെത്തിയിട്ടുണ്ട്. സിക്ക വൈറസ് കണ്ടെത്തിയിരിക്കുന്ന പ്രദേശങ്ങളുമായി തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ശക്തമായ പരിശോധന ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടങ്ങളിലൊക്കെ ഇ പാസ് നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ സിക്ക വൈറസ് പരിശോധിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നാലാമതായി ആമസോൺ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. അതായത് ആമസോണിൽ പ്രൈം മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് 26-ാം തീയതി 12 മണി മുതൽ 27-ാം തീയതി അർദ്ധരാത്രി വരെ പ്രത്യേകമായ ഡിസ്കൗണ്ട് സെയിൽ നടത്തുമെന്നാണ് ഇപ്പോൾ ആമസോൺ അറിയിച്ചിരിക്കുന്നത്. ഇത് പ്രൈം മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് അർഹതയുണ്ടാവുന്നത്. അവർക്ക് കുറഞ്ഞ വിലയിൽ വസ്തുക്കൾ വാങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അഞ്ചാമത്തെ കാര്യം, ജൂൺ 21 കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷിക്കും. ആറാമത്തെ കാര്യം, തമിഴ്നാടിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായ ഒരു പുതിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. അതായത് കോയമ്പത്തൂർ ആസ്ഥാനമായി കൊങ്കുനാട് എന്ന് പറയുന്ന ഒരു പുതിയ പ്രദേശം, അതായത് ഒരു കേന്ദ്ര ഭരണ പ്രദേശം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിനെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധമാണ് തമിഴ്നാടിൽ ഈ ഒരു ചെറിയ സമയത്തിനിടയിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. അതായത് തമിഴ്നാട് വിഭജിച്ച് 2 പ്രദേശങ്ങളായി മാറ്റുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അടുത്തായി നമ്മൾ സംസാരിക്കുന്നത്, സംസ്ഥാനത്ത് 15 ജൂലൈ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നാളെ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായി 8-ാമതായി, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് സംസ്ഥാനത്ത് ഇതിനകം തന്നെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമകാലികം ചാനലിലൂടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അതായത് ഫേസ്ബുക്കിൽ വ്യാജമായ ID ഉണ്ടാക്കിയിട്ട് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ, അതല്ലെങ്കിൽ അംഗീകാരമുള്ള ആളുകളുടെയൊക്കെ പേരിലാണ് ഇത്തരത്തിൽ വ്യാജമായ ID ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവരുടെ ഫ്രണ്ട് ലിസ്റ്റിൽ പെട്ട വളരെ പ്രാധാന്യമുള്ള ആളുകളുമായി ചാറ്റ് ചെയ്യുകയും സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ്, സഹായിക്കണമെന്ന രീതിയിലുള്ള മെസ്സേജുകൾ അയക്കുകയും ചെയ്യും. അവർ അക്കൗണ്ട് നമ്പർ നൽകിയിട്ട് അതിലേക്ക് പണം നിക്ഷേപിക്കാനാണ് പറയുന്നത്. ഗൂഗിൾ പേ നമ്പറും നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഘം വളരെ സജീവമായി തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഇത്തരത്തിൽ മഞ്ചേരിയിലും ഒരു അഭിഭാഷകന്റെ പേരിൽ വ്യാജമായ അക്കൗണ്ട് ഉണ്ടാക്കി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പണം ചോദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ നിന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് എങ്കിൽ അവരെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഉറപ്പുവരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതിരുന്നാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.